കോവിഡ് കേസുകളിൽ ആശങ്ക കുറഞ്ഞു. കോവിഡ് കേരളത്തിന് ആശ്വാസം നൽകുന്ന വാർത്തകളാണ് പുതിയതായി എത്തുന്നത്. ഇന്നലെ 32 പേർ മാത്രമാണ് സ്ഥിരീകരിച്ച കേസുകളുള്ളത്. വിശദാംശങ്ങളുമായി കമലേഷ് തക്കേക്കാട് ചേരുന്നു. കമലേഷ്, 3,096 ഓളം പേരാണ് ഇപ്പോൾ ആക്റ്റീവ് കേസുകളായി ചികിത്സയിലുള്ളത്. 3 മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഉള്ള അത്രയും കണക്കുകൾ പുതിയ ദിവസം എത്തുന്നില്ല എന്നുള്ളതാണ് ഏക ആശ്വാസം, അല്ലേ? തീർച്ചയായും അജിംഷാദ്, വലിയ ഒരു ആശ്വാസം തന്നെയാണ് ഈ കോവിഡുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ 435 കേസുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഒരു ദിവസം. എന്നാൽ അതിൽ നിന്ന് മാറി വളരെ ഈ നമ്പർ വളരെയേറെ കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. ആകെ 32 പുതിയ കേസുകൾ മാത്രമാണ് ഇന്നലെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം ആകെ കേരളത്തിലെ ആകെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം 3,090 ആണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ഇത് 3,000 എത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 3 കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ കേരളത്തിന്റെ സാഹചര്യമല്ല, കേരളത്തിന്റെ അയൽ സംസ്ഥാനമായ കർണാടകത്തിലും തമിഴ്നാട്ടിലും ഉള്ളത്. കർണാടകത്തിൽ ഈ കോവിഡ് കേസുകൾ വളരെയധികം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ മാത്രം 92 കേസുകളാണ് കർണാടകയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അന്തർ സംസ്ഥാന യാത്രകൾ അടക്കം ചില പ്രശ്നങ്ങൾ കർണാടക സർക്കാർ നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട്. ആ നിലയിൽ തന്നെയാണ് പോകുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ 4 പേർക്ക് ഈ കോവിഡ് ഉപവകഭേദമായ JN1 സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കേരളത്തിലും കോഴിക്കോട് ഇതുപോലെ തന്നെ 4 പേർക്ക് JN1 സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് കുറെ കൂടി വ്യാപനശേഷി കൂടിയതും കുറെ കൂടി ഗുരുതരമായതുമായ ഒരു ഉപവകഭേദമാണ് എന്നാണ് പറയുന്നത്. അത് ഈ പുതിയതായി അത്തരത്തിലുള്ള കേസുകളൊന്നുമില്ല. അതേസമയം തമിഴ്നാട്ടിൽ 4 പേർക്ക് ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇതിപ്പോൾ ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷങ്ങളൊക്കെ രാജ്യത്താകെ സംസ്ഥാനത്തടക്കം നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വ്യാപനം കൂടുതലാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കണം. ഇത് ആരോഗ്യ വകുപ്പായാലും ജനങ്ങളായാലും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും നൽകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 425 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഒരു മരണവും ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലത്തെ ഒരു കണക്ക് പ്രകാരം 17 ആളുകൾക്കാണ് ഇതുവരെ സംസ്ഥാനത്ത് കോവിഡുമായി ബന്ധപ്പെട്ട് മരണം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും ഇന്നലത്തെ കണക്കുകൾ സംസ്ഥാനത്തിന് വളരെയേറെ ആശ്വാസം നൽകുന്നതാണ്. വളരെ കുറച്ച് നമ്പറുകൾ മാത്രം, അതായത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കി കഴിയുമ്പോൾ 32 പുതിയ കേസുകൾ മാത്രമാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അജിം ഷാദ്. ശരി, കമലേഷ്. കമലേഷ് തക്കേക്കാടാണ് വിവരങ്ങൾ നൽകിയത്. കോവിഡിൽ കേരളത്തിന് താരതമ്യേന ആശ്വാസമുള്ള ദിനമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കടന്നുപോയത്. ഇന്നലെ 32 പേർക്ക് മാത്രമാണ് രോഗം സ്ഥിരീകരിച്ചത്. പക്ഷേ 3,096 ആക്റ്റീവ് കേസുകളുണ്ട്. 3 മരണം കൂടി